അവൾ അവൻ്റെ ഒന്നും ചെയ്തില്ല ഇവൻ വരുമ്പോ
അതർവൈസ് നമ്മൾ അങ്ങനത്തെ ആ ഒരു സിറ്റുവേഷൻ ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ലല്ലോ. കാരണം നമ്മൾ തലേന്ന് ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യും, പെട്ടെന്ന് വിത്തിയുണ്ടാകുന്ന സമയത്ത് ആ ഒരു സിറ്റുവേഷൻ ഒക്കെ മൊത്തത്തിൽ മാറുകയാണ്. ഞങ്ങൾക്ക് പെട്ടെന്ന് കേട്ടപ്പോ ഞാനാണെന്നുണ്ടെങ്കിൽ വീട്ടിലില്ലായിരുന്നു. ഇവർക്ക് രണ്ടുപേർക്കും ആഡിന്റെ ആ ഒരു പോർഷൻ ഷൂട്ട് ചെയ്യാനായിരുന്നുള്ളത്. അപ്പൊ ഞാൻ വീട്ടിലില്ല, ഇവരാണെങ്കിൽ ഇതിന്റെ അടുത്ത് പറ്റിയ സമയത്തൊന്നും പറഞ്ഞില്ല. വൈകുന്നേരമാണ് ഞാൻ മെസ്സേജ് നോക്കുന്നത്, ഷാമി ഞങ്ങൾക്ക് ഇങ്ങനെ ആക്സിഡന്റ് പറ്റി, ഞങ്ങൾ ഹോസ്പിറ്റൽ വിംസിലാണ് ഉള്ളത് എന്ന് പറഞ്ഞപ്പോ എനിക്ക് എന്ത്, ഞാൻ ടൈപ്പൊന്നും ചെയ്യുന്നില്ല, ഞാൻ ആക്സിഡന്റ് പറ്റി വിംസിലാണുള്ളത്, ഇതൊക്കെ ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കാന്നല്ലാതെ ഇവർക്ക് റിപ്ലൈ കൊടുക്കുന്നില്ല. ഞാൻ അങ്ങനെ വിചാരിച്ച് ഇവരെ അപ്പൊ ഞാൻ നോക്ക് ആരാ എനിക്ക് മെസ്സേജ് അയച്ചത്, ശ്രീ ആണോ അഞ്ചു ആണോ കാക്ക് ആണോ. അപ്പൊ ശ്രീന്റെ നിന്നാണ് എനിക്ക് മെസ്സേജ് വന്നത്. അപ്പൊ എനിക്ക് കുറച്ച് സമാധാനമായി, കാര്യമായിട്ട് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് അയക്കൂലല്ലോ, ആരെങ്കിലും വിളിക്കുക പറയുന്നെങ്കിൽ വല്ല ചെയ്യാം. അപ്പൊ ഉണ്ട്, അപ്പൊ ഞാൻ ചോദിച്ചു നല്ലോണം പറ്റിയോ എന്താണ്, അപ്പൊ അതിന് സ്ക്രാച്ചസ് ആണെന്നൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞ് ഒരു മിനിറ്റ് കഴിഞ്ഞപ്പോ ഉണ്ട്, ഞാൻ വിളിച്ചില്ല കാരണം ഹോസ്പിറ്റലില് ഡോക്ടറെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ സമയം. അപ്പൊ എന്തെങ്കിലും തിരക്കായിട്ടായിരിക്കും ഞാൻ വിളിച്ചില്ല, വിളിക്കാനുള്ള ധൈര്യം എനിക്കില്ല. അപ്പൊ അത് കഴിഞ്ഞ് ഇവര് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് ഫോട്ടോ അയച്ചിരുന്നത്. ഫോട്ടോ അയച്ചപ്പോ എന്തെങ്കിലും മൊത്തം പോയി, ഭയങ്കര സങ്കടമായി പോയി. കാരണം ഞാൻ ഇങ്ങനെ വിചാരിച്ചു എന്തിനാ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, എന്തിനാണ് ഉണ്ടായത്, അങ്ങനെയൊക്കെ എന്തൊക്കെയോ കുറെ നേരം ആലോചിച്ചിരുന്നു. പിന്നെ ഞാൻ വിളിക്കാൻ എനിക്ക് ധൈര്യമില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വിളിച്ചില്ല വരെ. ഞാൻ ആ മെസ്സേജും വിളിച്ചിരിക്കല്ലാതെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ കകൻ വിളിച്ച്, കകൻ ഡീറ്റെയിൽസ് പറഞ്ഞപ്പോഴാണ് എനിക്ക് കുറച്ച് സമാധാനമായത്. പിന്നെ ഇവർക്ക് രണ്ടുപേർക്ക് എക്സ്റേ എടുത്തു, എക്സ്റേയില് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. അഞ്ചിന്റേതാണ് പിന്നെ കുറച്ചുകൂടെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓർത്തോ ഡോക്ടർ വന്നിട്ട് പറഞ്ഞു ചിലപ്പോ ലിഗമെന്റിന് ചിലപ്പോ എന്തോ ഇഷ്യൂ ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു എക്സ്റേയിൽ അറിയില്ല, അപ്പൊ അഞ്ചു ദിവസം നിങ്ങൾ മെഡിസിൻ എടുത്ത് കഴിഞ്ഞിട്ട് പെയിൻ ഉണ്ടെങ്കിൽ വന്നിട്ട് പിന്നെയും കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല വിഷയം, ഞങ്ങൾക്കാണെങ്കിൽ കറക്റ്റ് അഞ്ചു ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു. നമ്മൾ ഈദ് വീഡിയോയിൽ ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഒരു ട്രിപ്പ് പോകാനുണ്ട് എന്നൊക്കെ. അതിന് വേണ്ടിട്ട് നമ്മള് കകിലടുത്ത് നിന്ന് പെരുന്നാൾ പൈസ മേടിച്ച് അതൊക്കെ പ്ലാൻ ചെയ്ത് വെച്ച് ഈ ഒരു ട്രിപ്പിന് വേണ്ടിട്ട്, അതാണ് ഏറ്റവും വലിയ സങ്കടമായത്. അതിനുള്ള പൈസ ഒക്കെ നമ്മൾ കൊടുത്തു വെച്ചത്, അപ്പൊ നമുക്കത് പറ്റാത്ത ഒരു സാഹചര്യം കൂടി. കാരണം ഒരുപാട് ആൾക്കാരുള്ളതല്ല, കുറച്ച് ആൾക്കാരുള്ളതാണ്. അപ്പൊ നമ്മള് ആൾക്കാരുടെ മറയെ തന്നെ ട്രിപ്പ് ക്യാൻസൽ ആയി പോകും. അപ്പൊ പിന്നെ അത് ഒഴിവാക്കാനും പറ്റൂല. പിന്നെ ഏറ്റവും വലിയ സങ്കടം എന്താ വെച്ചാൽ, ഞങ്ങൾ ട്രിപ്പിന് വേണ്ടിയിട്ട് ഞങ്ങൾ കൊറേ കാര്യങ്ങൾ ഇങ്ങനെ പ്ലാൻ ചെയ്ത് ഡിസ്കസ് ചെയ്ത് ആ ഒരു എക്സൈറ്റ്മെന്റിൽ നിൽക്കല്ലേ, അപ്പൊ ഇങ്ങനെ പറ്റിയ സമയത്ത് അതാണ് ഏറ്റവും കൂടുതൽ വിഷമമായി പോയത്. എല്ലാരും എല്ലാം പ്ലാൻ ചെയ്ത് ഡ്രസ്സിങ്ങോ ഒക്കെ ഞങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഒരുപാട് പേര് കമന്റ്സ് പറഞ്ഞിരുന്നു ഇവരുടെ ഡാൻസ് വീഡിയോസ് വേണമെന്നൊക്കെ പറഞ്ഞിട്ട്. അതിന് ഇവർ ഒരുപാട് ഡാൻസ് വീഡിയോസ് ഒക്കെ പഠിച്ചു വെച്ച് ഞങ്ങള് മൂന്ന് പേരും കൂടെ പഠിച്ചു വെച്ച്, പക്ഷെ ആ ഒരു രീതിയിൽ ഡോക്ടർ പറഞ്ഞു ട്രിപ്പ് പോകുന്നോണ്ട് കുഴപ്പമില്ല, പക്ഷെ റെസ്റ്റ് എടുക്കണം, ആക്ടിവിറ്റീസോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങൾ പോയ സ്ഥലമാണെങ്കിൽ ഫുൾ ആക്ടിവിറ്റീസിലുള്ള ഏരിയകളാണ്, അഡ്വഞ്ചർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ള ഏരിയ ആയിരുന്നു. പക്ഷെ ഇവർക്കൊന്നും അത്ര ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല ഈ കാലിന്റെ ഒരു പ്രശ്നം കൊണ്ട്. ഇപ്പോഴും അവർക്ക് പെയിൻ ഉണ്ട്, യാത്ര ചെയ്ത് വന്നതിന്റെ പെയിൻ ഉണ്ട്. പിന്നെ ഞങ്ങൾ കുറെ ആലോചിച്ചിട്ട് നിങ്ങളുടെ അടുത്ത് പറയണം, കാരണം നമ്മുടെ ചാനൽ വഴി ഫുൾ എന്റർടൈനിങ് ആയിട്ട് വീഡിയോസ് അല്ലേ നമ്മൾ ചെയ്യാറ്. അപ്പോൾ കുറച്ച് ആളുകൾക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ചെയ്യണമെന്ന് ഒരുപാട് ഞങ്ങൾ ആലോചിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചാലും കൂടുതൽ ഡിലേ ആയതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നത്. അല്ലെങ്കിൽ നമ്മൾ രണ്ടു ദിവസം കൂടുമ്പോൾ എന്തായാലും വീഡിയോസ് ചെയ്യുന്നതാണ്. എന്ത് വരികയാണെങ്കിലും നമ്മള് മാക്സിമം രണ്ടു ദിവസം കഴിയുമ്പോൾ തന്നെ നമ്മൾ വീഡിയോ ഇടാറുണ്ട്. പിന്നെ മടിയാണെന്ന് വിചാരിക്കരുത്, 1 ബില്യൺ ആയപ്പോ നമുക്ക് ഇങ്ങനെ മടി കൂടി അങ്ങനെയൊക്കെ നമ്മൾ കമന്റ് ഉണ്ട്. ഒരിക്കലല്ല, 1 ബില്യൺ ആയപ്പോ നമുക്ക് കൂടുതൽ വീഡിയോസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷേ വലിയ വലിയ വീഡിയോസ് ചെയ്യണം എന്നുള്ള ആഗ്രഹം, പക്ഷെ നമ്മുടെ സിറ്റുവേഷൻസ് ഇങ്ങനെ ആയതുകൊണ്ടാണ് വീഡിയോസ് ഇത്രയും ഡിലേ ആയി പോയത്. അതിപ്പോ ഞങ്ങൾ യാത്ര പോകുന്നതിന് മുന്നേ ഓരോ വീഡിയോസും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് ഷെഡ്യൂൾ ചെയ്ത് വെക്കണം എന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ നമുക്കൊരു ഷെഡ്യൂൾ ചെയ്ത് വെച്ചതാണ്, അതായത് നമ്മൾ ഇന്ന് വീഡിയോ ഇന്ന ദിവസം ഷൂട്ട് ചെയ്യുന്ന അത് അപ്ലോഡ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങനെ പ്രോപ്പർ ആയിട്ട് വിചാരിച്ചു വെച്ചതാണ്. പക്ഷെ ഞങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് തീരെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ നമുക്ക് ട്രിപ്പ് വന്നു, ട്രിപ്പിന് ഞങ്ങൾക്ക് നാലു പേർക്കും ബാക്ക്ഔട്ട് ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. കാരണം ആകെ കുറച്ച് പേരുള്ള ഒരു ട്രിപ്പാണ്, അതിന് ഞങ്ങൾ കൂടി പോയി കഴിഞ്ഞാൽ ട്രിപ്പ് മൊത്തം കൊള്ളാവും. അത് മാത്രമല്ല, നമ്മൾ തന്നെ കുറെ ആഗ്രഹിച്ചിട്ടുള്ള ഒരു സ്ഥലമാണ്, അത് നമ്മൾ കുറെ കാലമായിട്ട് ആഗ്രഹിക്കുന്ന സ്ഥലമാണ്. അപ്പൊ നമുക്ക് പോണത് നല്ല ആഗ്രഹം പറ്റുന്ന ഒരിക്കലും വിചാരിച്ച ഒരു സ്ഥലമല്ല. അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയപ്പോ നമ്മൾ പോവാതെ എന്തായാലും ചാൻസ് മിസ് ചെയ്യണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പൊ ഞങ്ങളെ ചെറുതായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ മതി, ഞങ്ങൾ അത്യാവശ്യം ഡോക്ടറൊക്കെ പറഞ്ഞു ശ്രദ്ധിച്ചാൽ മതി, ഓരോ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യണ്ടെന്നുള്ളത് പ്രത്യേകം പറഞ്ഞു, ശ്രദ്ധിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു ധൈര്യത്തിന് പുറത്താണ് ഞങ്ങൾ പോയത്. പിന്നെ നമ്മൾ ആ ട്രിപ്പിന്റെ പേയ്മെന്റ് മുന്നേ കൊടുത്തതാണ്. അപ്പൊ നമ്മൾ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ പൈസയും പോയി പോകും, നമുക്ക് പോവാനും പറ്റൂല.
പിന്നെ നമ്മള് പോയതൊക്കെ ചെറുതായിട്ട് ബ്ലോഗ് എടുത്തിട്ടുണ്ട്. കക പറഞ്ഞ അത് നമുക്ക് എഡിറ്റ് ചെയ്ത് നോക്കാം. എഡിറ്റ് ചെയ്ത് നോക്കിയിട്ട് ഒരു ബ്ലോഗ് പോലെ ഫോം ആവണമെങ്കിൽ ഞങ്ങൾ എന്തായാലും ഇടും. ഞങ്ങൾ ത്രൂ ഔട്ട് അത് ബ്ലോഗ് ചെയ്യാന്ന് വിചാരിച്ചിരുന്നു. കാരണം ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്, ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. ഞങ്ങൾ ഇന്ന് വരെ ചെയ്യാത്ത പല കാര്യങ്ങളും അത് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ലാതെ ഞങ്ങൾ പറ്റുന്നൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രസമുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു. പിന്നെ ഞങ്ങള് ഓൾറെഡി ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ചോണ്ട് തന്നെ ഞങ്ങള് രണ്ടു മൂന്ന് റീൽസും ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അല്ലാതെ അപ്പൊ മെഡിസിൻ കഴിച്ചോണ്ട് ഞങ്ങൾ അധികം വേദന ഇല്ലായിരുന്നു. കഴിഞ്ഞ 5 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മള് പോകുന്നത്. അപ്പൊ ആന്റിബയോട്ടിക്സ് ഒക്കെ കഴിച്ചതുകൊണ്ട് തന്നെ കുറച്ചൊരാക്ക ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞങ്ങൾ ചാടി പോയത്. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ നമ്മള് ട്രാവൽ ചെയ്തുകൊണ്ട് ഇപ്പം ചെറുതായിട്ട് പെയിന് പിന്നെ വരുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് അല്ലായിരുന്നു. അതെന്താന്ന് വെച്ചാൽ ഞങ്ങൾ പോയ സ്ഥലത്ത് നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് കൂടെയാണ് ഞങ്ങൾക്ക് ഒന്നും അറിയിക്കാൻ പറ്റാതായത്. അപ്പൊ ഞങ്ങൾ പോയ സ്ഥലം ഏതാണ് എന്നുള്ളതും അതിന്റെ വിശേഷങ്ങളൊക്കെ ഇനി വരുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ വീഡിയോസ് ഡിലേ ആവാനുള്ള മെയിൻ കാരണങ്ങള്. അപ്പൊ ഇനി ഇവിടെ അങ്ങോട്ട് നമ്മള് കൺസിസ്റ്റന്റ് ആയിട്ട് എന്തായാലും വീഡിയോസ് ഇടും. അപ്പൊ ഇവിടെ അങ്ങോട്ട് ഒരുപാട് നല്ല വീഡിയോസ് വരാനുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.